ഗുരുവായൂർ ക്ഷേത്ര നടയിൽ റോഡിലൂടെ ശുചിമുറി മാലിന്യം ഒഴുക്കുന്നത് ഭക്തരെ ദുരിതത്തിലാക്കുന്നു നഗരം വൃത്തിയായി സൂക്ഷിക്കേണ്ട നഗരസഭ തന്നെ ഇതിന് കൂട്ടുനിൽക്കുമ്പോൾ പ്രതികരിക്കാൻ പോലും ആകാതെ ദുരിതം പേറുകയാണ് കിഴക്കേ നടയിലുള്ള നഗരസഭയുടെ അമ്പാടി ടൂറിസ്റ്റ് ഹോമിലെ ശുചിമുറി മാലിന്യമാണ് റോഡിൽ പരന്നൊഴുകുന്നത് ഇതുമൂലം ഈ പരിസരത്ത് ദുർഗന്ധം വമിക്കുകയാണ് കോവിഡിനെ തുടർന്ന് ടൂറിസ്റ്റ് ഹോം അടച്ചിട്ടിരിക്കുകയാണ് തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്ത് ടൂറിസ്റ്റ് ഹോമിലെ കുളിമുറിയും കക്കൂസും മണ്ഡലകാല ആരംഭത്തിൽ തുറന്നുകൊടുത്തിരുന്നു അന്നുമുതൽ ടൂറിസ്റ്റ് ഹോം പരിസരത്ത് ശുചിമുറി മാലിന്യം ഒഴുകുന്നുണ്ട് ടൂറിസ്റ്റ് ഹോമിന് താഴെ നിലയിൽ പത്തോളം വ്യാപാര സ്ഥാപനങ്ങളുണ്ട് ഇവരെല്ലാം ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നതെങ്കിലും നഗരസഭയുടെ സ്ഥാപനമായതിനാൽ ഇവർക്ക് ഒന്നും ചെയ്യാനാകുന്നില്ല ദിവസവും ഇതര സംസ്ഥാനത്ത് നിന്നടക്കമുള്ള നൂറുകണക്കിന് തീർത്ഥാടകരാണ് ടൂറിസ്റ്റ് ഹോമിൽ പ്രാഥമിക കൃത്യം നിർവഹിക്കാനെത്തുന്നത് ഇത്രയും മാലിന്യം സംസ്കരിക്കാൻ സംവിധാനമില്ലാതായപ്പോൾ കാനയിലേക്ക് ഒഴുക്കിവിടാൻ നഗരസഭ തീരുമാനിക്കുകയായിരുന്നു കാനയിൽ ഒഴുക്ക് തടസ്സപ്പെടുമ്പോൾ സ്ലാബിന് മുകളിലൂടെ മാലിന്യം റോഡിലേക്ക് പരക്കുകയാണ് കുളിച്ചു വൃത്തിയായി വരുന്നവർ ഇത് ചവിട്ടി ക്ഷേത്രദർശനത്തിന് പോകേണ്ട ഗതികേടിലാണ് സ്വകാര്യ സ്ഥാപനമാണ് ഇത്തരത്തിൽ മാലിന്യം ഒഴുക്കുന്നതെങ്കിൽ നോട്ടീസ് നൽകി നഗരസഭ പൂട്ടിക്കുമായിരുന്നു എന്നാൽ നിലവിലെ സ്ഥിതിയിൽ സ്ഥാപനം പൂട്ടിയാൽ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനാകാതെ തീർത്ഥാടകർ വലയേണ്ടി വരുമെന്നാണ് നഗരസഭ കണക്കുകൂട്ടുന്നത് എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സിസിടിവി ന്യൂസ് ഗുരുവായൂർ